നമസ്കാരം. യുദ്ധവിമാനങ്ങളിൽ ഗണ്യമായി കുറവുള്ളതിനാൽ ഇന്ത്യൻ വ്യോമസേന റഷ്യൻ രൂപകൽപ്പന ചെയ്ത 12 സുക്കോയ് 30 MK1 ഉടൻ ഓർഡർ ചെയ്യുന്നതിനായി സ്ഥിരീകരിച്ചു. ജെറ്റുകൾക്കായുള്ള അതിന്റെ ബിഡ് 10,000 കോടി രൂപയുടെ പാക്കേജ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് എക്വിസിഷൻ കൗൺസിൽ 3 മേധാവികൾ ഉൾപ്പെടെ അടുത്ത ആഴ്ച അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഫൈറ്ററുകൾ റഷ്യൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിലും തദ്ദേശീയവും ഇസ്രായേലിയൻ സംവിധാനങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അവ പ്രധാനമായും നിർമ്മിച്ചത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. IAFന് ഫൈറ്റർ ജെറ്റുകൾ അനുവദിച്ച 40 പകരം 30 അതിന്റെ സ്ക്വാഡ്രൺ ശക്തി കുറഞ്ഞു. ഇത് കണക്കിലെടുത്താണ് പുതിയ ഓർഡർ നൽകാനുള്ള ശുപാർശ ചെയ്യപ്പെട്ടത്. IAFന് റാഫേലിന്റെ 2 സ്ക്വാഡ്രണുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ഇപ്പോഴും പഴയ വിമാനങ്ങളായ നവീകരിച്ച MiG-21 ബൈസൺ ഉൾപ്പെടെയുള്ളത് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ DACയുടെ അജണ്ടയിൽ IAFനായി 70 HTT-40 അടിസ്ഥാന ട്രെയിനർ വിമാനങ്ങളുമുണ്ട്. ഇവ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ചതാണ്. കൂടാതെ അടിസ്ഥാന പരിശീലകരുടെ ക്ഷാമം IAF അഭിമുഖീകരിക്കുന്നതിനാൽ ഇത് വളരെ ആവശ്യവുമാണ്. 1,000,000,000 കോടി രൂപയുടെ ഇടപാടുകളാണ് അടുത്തിടെ നടത്താൻ ഒരുങ്ങുന്നത്. സമീപകാലത്ത് IAF പിലാറ്റസ് വാങ്ങിയിരുന്നു. എന്നാൽ 2nd ഗഡു വാങ്ങാനുള്ള പദ്ധതി നടന്നില്ല. ഏകദേശം 2,000 കോടി രൂപ വില മതിക്കുന്ന ഭാരത് ഇലക്ട്രോണിക്സ് നിർമ്മിച്ച 50 ഇലക്ട്രോണിക് യുദ്ധോപകരണങ്ങൾ DAC ക്ലിയർ ചെയ്യാനാകും. ആത്മനിർഭർ ഭാരതിനോ സ്വാശ്രയത്തിനോ വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് 3 പദ്ധതികളിലും ഏതെങ്കിലും തലത്തിലുള്ള തദ്ദേശവൽക്കരണം ഉൾപ്പെടുന്നുവെന്ന് വക്താക്കൾ വ്യക്തമാക്കി.